Good joke. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഇങ്ങോട്ടാ. ഞാൻ അങ്ങോട്ടാ. Thanks for giving me a wonderful day. Same to you. Bye. Bye. മീനാക്ഷി, മീനാക്ഷിയെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എനിക്കൊന്ന് തരുമോ? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് സംസാരിക്കണം, കാണണം എന്നൊക്കെ തോന്നുമ്പോ വിളിക്കാനാ. നമ്മൾ രണ്ടാളും വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ? ആ അതെ. അപ്പോ ഇനിയും കണ്ടുമുട്ടാനാണ് വിധിയെങ്കിൽ കാണാമെന്ന് കരുതിക്കൂടെ? താൻ പാതി, ദൈവം പാതി എന്നാണ് പ്രമാണം. വെറുതെ വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. വിധിക്കായിട്ട് ഒരു വഴി നമ്മളും വെട്ടിയിട്ട് കൊടുക്കണം. You are right, Madhava. A person ഒരു നോട്ട് എടുത്തെ. രാവിലത്തെ ടാക്സിയുടെ പൈസയാണോ? ഞാൻ ഈ നോട്ടിൽ എൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ടേ. ഞാൻ ഇത് കൊടുത്ത് ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങും. എന്നെങ്കിലും ഈ നോട്ട് കറങ്ങിത്തിരിഞ്ഞ് മാധവൻ്റെ കയ്യിൽ വന്നാൽ അന്ന് വിളിക്കാം, നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ പണി നമ്മൾ ചെയ്തു, ഇനി ദൈവത്തിൻ്റെ പണി ദൈവം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പണി ദൈവം ചെയ്തു കഴിഞ്ഞില്ലേ? നമ്മൾ രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചില്ലേ? നമ്മളായിട്ട് മനഃപൂർവ്വം പിരിഞ്ഞു പോവല്ലേ? മാധവൻ, ഞാൻ ഈ ലിഫ്റ്റിനുള്ളിൽ കയറി ഏതെങ്കിലും ഒരു ഫ്ലോറിന്റെ നമ്പർ അമർത്തും. മാധവൻ അടുത്ത ലിഫ്റ്റിൽ കയറിക്കൂ. എന്തിനാ? മാധവനും ഏതെങ്കിലും ഒരു ഫ്ലോറിന്റെ നമ്പർ അമർത്തണം. നമ്മൾ രണ്ടാളും ഒരേ ഫ്ലോറിൽ ഇറങ്ങിയാൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള ദൈവവിധി ഉണ്ടെന്നായിരിക്കും. ഇല്ലെങ്കിൽ ഗുഡ് ബൈ. ഓക്കെ. എന്തിനാ ഇതിന്റെ ആവശ്യം? നോ നോ നോ, ഗെറ്റ് ഇൻ, കം ഓൺ. എന്താ? ലെറ്റ്സ് ട്രൈ. ഗുരുവായൂരപ്പ. ਠੀਕ ਹੈ, ਮੈਂ ਅਗਲੇ ਮਹੀਨੇ ਆਊਂਗਾ ਦਿੱਲੀ. ਠੀਕ ਹੈ, ਪਤਾ ਕੀ ਕਰੀ ਤੂੰ? ਜੋਗਿੰਦਰ ਨੂੰ ਗੱਡੀ ਲੈ ਕੇ ਭੇਜ ਦੀ, ਤੇ ਜੇ ਜੋਗਿੰਦਰ ਨਾ ਆਇਆ ਫਿਰ ਤੂੰ ਆਪ ਗੱਡੀ ਲੈ ਕੇ ਭੇਜ ਦੀ. ਪਰ ਜੇ ਤੂੰ ਆਪ ਗੱਡੀ ਲੈ ਕੇ ਨਾ ਆਈ ਫਿਰ ਤੂੰ ਆਏਗੀ, ਤੂੰ ਜੋਗਿੰਦਰ ਨੂੰ ਗੱਡੀ ਲੈ ਕੇ ਭੇਜ ਦੀ. രാത്രി മാധവൻ ഉറങ്ങിയതേയില്ല. കണ്ണടച്ച മീനാക്ഷി, 14 വർഷം മുമ്പ് നീ മറന്നതല്ലേ ഈ പെണ്ണും പടക്കോഴിയൊക്കെ?
പിന്നെ ഇപ്പൊ എവിടുന്ന് ചാടി കയറി വന്നു ഒരു മീനാക്ഷി? അയ്യേ അയ്യേ, വേണ്ട മാധവ വേണ്ട. തറവാടിന്റെ പണയവും ഒരു പെങ്ങളുടെ കല്യാണവും മാത്രമേ തീർത്തിട്ടുള്ളൂ. ഇനി കിടക്കുന്നു പൊക്കിയ പൊങ്ങാത്ത ഉത്തരവാദിത്തങ്ങൾ. ഒടുക്കത്തെ ഒരു പ്രേമം ഈ പ്രായത്തില്. മണ്ണാങ്കട്ട മാങ്ങാറ്റൊലി കിടന്നുറങ്ങണം.